നമസ്കാര വലിയ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി യു പി എ ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഖജനാവിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടത് അന്ന് സർക്കാരും സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും എല്ലാം നമ്മുടെ പൊതുപണം തട്ടിക്കൊണ്ടുപോകുന്നതിൽ മത്സരിക്കുകയായിരുന്നു ലക്ഷം കോടി രൂപയുടെ അഴിമതി 2G സ്പെക്ട്രം അതുപോലെ തന്നെ ആ രീതിയിൽ ദേശീയ ഗെയിംസ് ഇങ്ങനെ പല രീതിയിലുള്ള അഴിമതികൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോഴാണ് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ സമരം ഈ ഭാരതത്തിൽ തുടങ്ങുന്നത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അന്ന് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ആ സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ആ സമരങ്ങൾക്ക് വേണ്ടി ജനപിന്തുണയാർജിക്കുന്നതിലുമെല്ലാം വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഈ അരവിന്ദ് കെജ്രിവാൾ ഇന്നത്തെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നത് അതുകൊണ്ട് തന്നെ അണ്ണാ ഹസാരെ അഴിമതി വിരുദ്ധ സമരങ്ങളിൽ നിന്ന് അവസാനിപ്പിച്ച് യു പി എ പുറത്തായതോടുകൂടി അഴിമതി വിരുദ്ധ സമരങ്ങൾ അദ്ദേഹം അവസാനിപ്പിച്ചു പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുമായി ഈ കെജ്രിവാൾ മുന്നോട്ട് പോവുകയും ഡൽഹിയിൽ ഭരണം പിടിക്കുകയും ഇപ്പോഴിതാ പഞ്ചാബിൽ ഭരണം പിടിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു അഴിമതി വച്ചു പൊറിപ്പിക്കാത്ത അല്ലെങ്കിൽ അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നാണ് വെപ്പ് പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയെയും അഴിമതി ബാധിച്ചിരിക്കുന്നു അതിൻ്റെ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു പഞ്ചാബിൽ അധികാരമേറ്റ് 2 മാസം പോലുമായില്ല അവിടുത്തെ ഒരു മന്ത്രി അഴിമതി ആരോപണം താൽ പുറത്തായി തീർച്ചയായും അദ്ദേഹം നടത്തിയ അഴിമതി കണ്ടെത്തിയതോടുകൂടി പുറത്തായതോടുകൂടി മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പുറത്താക്കാതെ നിർവാഹമില്ലായിരുന്നു അങ്ങനെ പുറത്തായി ഡൽഹിയിലെ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ അദ്ദേഹത്തിനെതിരെ ഇ ഡിയുടെ കേസുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്തൊക്കെയോ സാമ്പത്തിക തിരിമറികൾ കള്ളപ്പണ ഇടപാടുകൾ ഇത് ഒക്കെയാണ് ഇത് ഈ കേസുകളിലാണ് സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലാവുന്നത് ഇന്ന് സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലായിട്ടുകൂടി പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല പഞ്ചാബിൽ ഒരു മന്ത്രിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയ അരവിന്ദ് കെജ്രിവാളിന് സ്വന്തം ആളായ സത്യേന്ദ്ര ജെയിനെതിരെ ആരോപണം വരികയും അറസ്റ്റ് വരെ നടക്കുകയും ചെയ്തിട്ടും ഇതേവരെ ഈ നിമിഷം വരെ സത്യേന്ദ്ര ജെയിനിനെ തള്ളിപ്പറയാനോ അദ്ദേഹത്തിൻ്റെ രാജിവാങ്ങാനോ അദ്ദേഹത്തെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ഈ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല അരവിന്ദ് കെജ്രിവാൾ ചില എൻ ജി ഒ സംഘടനകളുടെ മറവിൽ നടത്തുന്ന ചില വിദേശ പണം ഇടപാടുകളെക്കുറിച്ചെല്ലാം മുമ്പും ആരോപണങ്ങൾ വന്നിരുന്നു പക്ഷേ അതൊക്കെ ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുകയായിരുന്നു പക്ഷേ ഇത്തവണ കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആം ആദ്മി പാർട്ടിക്കും ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനുമെതിരെ നിരവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് സൂചന അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യേന്ദ്ര ജെയിനിനെ അറസ്റ്റ് ചെയ്യുന്നത് സത്യേന്ദ്ര ജെയിനിലൂടെ ഒരു പക്ഷേ അന്വേഷണ ഏജൻസികൾ മനീഷ് സിസോദിയയിലേക്കും ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയിലേക്കും അതുവഴി ആം ആദ്മി പാർട്ടിയുടെ സുപ്രീമോ എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളിലേക്കും എത്തിയേക്കാം എന്ന റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യേന്ദ്ര ജെയിനിനെ പിന്താങ്ങുകയും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുക എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയയെയും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ഒരുപക്ഷെ നാളെ മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം മനീഷിനെതിരെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഈ സത്യേന്ദ്ര ജെയിനെതിരെ നടത്തിയ മാതൃകയിൽ അതേ മാതൃകയിൽ മനീഷിനെതിരെയും കേന്ദ്ര സർക്കാർ വലിയ നീക്കങ്ങൾ നടത്തുന്നു ഒരുപക്ഷെ നാളെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം പക്ഷേ അതിൻ്റെ പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗൂഢാലോചന മാത്രമാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ വരുത്താൻ ശ്രമിക്കുന്നത് ആ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ് കാരണം ഡൽഹി കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇദ്ദേഹം എന്നൊക്കെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് എന്തോ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ പറയുകയുണ്ടായി അഴിമതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പഞ്ചാബിലൊരു മന്ത്രിയെ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ നിമിഷം വൈകാതെ പുറത്താക്കിയ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് മനീഷ് സിസോദിയെയും അതുപോലെ തന്നെ സത്യേന്ദ്ര ജെയിനെയും സംരക്ഷിക്കാൻ കാണിക്കുന്ന വ്യഗ്രതയിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന് പറയാതെ വയ്യ സത്യത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഒഴിഞ്ഞു മാറുന്നത് ഇതാദ്യമായിട്ടാണ് സാധാരണഗതിയിൽ പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഈ നേതാക്കളെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അവരെ അന്വേഷണ വിധേയമായി പോലും പുറത്തു നിർത്താൻ ആം ആദ്മി പാർട്ടി ഇത്തവണ തയ്യാറാകുന്നില്ല എന്നുള്ളത് അതിശയകരമാണ് ഇതിനെ പ്രതിരോധിക്കാനാകണം
ആസാമിൽ നിന്നും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുക, ആസാം മുഖ്യമന്ത്രിക്കെതിരെ ഹിമന്ത ബിശ്വാസിനെതിരെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ഒരു അഴിമതി ആരോപണം നടത്തുന്നു. ആസാമിലെ കാര്യം ആസാമിൽ നോക്കിക്കോളുമല്ലോ, ആസാമിൽ പ്രതിപക്ഷമുണ്ടല്ലോ, അതൊന്നും വകവയ്ക്കാതെ ഡൽഹി ഉപമുഖ്യമന്ത്രി എന്തിനാണ് ആസാമിനെതിരെ അല്ലെങ്കിൽ ആസാം മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് എന്നൊരു പക്ഷേ സംശയിച്ചേക്കാം ജനങ്ങൾ. പക്ഷേ ഇന്നലെ അദ്ദേഹം ആരോപിച്ച അഴിമതി ആരോപണം നോക്കുക. PPE കിറ്റുകൾ ആസാം സർക്കാർ വാങ്ങി. അത് വാങ്ങിയത് കുടുംബവുമായി ബന്ധമുള്ള ഒരു കമ്പനിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അഴിമതി ആരോപണമാണ്. തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി BJP മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തെ എന്തോ ചെയ്തു കളയുമെന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PPE കിറ്റ് വാങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധമുള്ള കമ്പനിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധമുള്ള കമ്പനിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ 1500 PPE കിറ്റുകൾ ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ആരാണ് വാങ്ങിയത് എന്ന് ചോദിച്ചാൽ ഹിമന്ത ബിശ്വാസിൻ്റെ ഭാര്യയാണ്. എന്തിനാണ് വാങ്ങിയത് എന്ന് ചോദിച്ചാൽ അസം സർക്കാരിന് സംഭാവനയായി നൽകാനാണ്. 1 രൂപ അസം സർക്കാർ ഈ 1500 PPE കിറ്റുകൾക്കായി ആർക്കും നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അഴിമതി ആരോപണം ഉണ്ടാവുക? കൂടുതൽ പറഞ്ഞാൽ നിയമ നടപടികളിലേക്ക് കടക്കും, അഴി എണ്ണേണ്ടി വരും എന്ന മുന്നറിയിപ്പ് അസം മുഖ്യമന്ത്രി നൽകിയതോടുകൂടി മനീഷ് സിസോദിയുടെ കാറ്റുപോയി. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.